എന്താണെന്നറിയോ, എന്നെ ചെറിയ തരത്തിൽ പേടിയുള്ളതുകൊണ്ട് പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? സിറ്റുവേഷൻസ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ള ടെൻഷൻ കൊണ്ടാണ് അത് ആദ്യം മനസ്സിലാക്കുന്നത്. അത് ഞാൻ യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ, പിരിഞ്ഞെടുക്കുക എന്നുള്ള സിസ്റ്റം മാത്രം. സരിതായസ് നായരും സി പി എമ്മും നടത്തിയ ധാരണയുടെ നാണംകെട്ട കഥകൾ ഓരോന്നായി പുറത്തു വരികയാണ്. സി പി എമ്മിന് തന്നെ പേടിയാണെന്നും സോളാർ കേസിൽ പാർട്ടിക്കൊപ്പം നിന്നതിനുള്ള പ്രത്യുപകാരമാണ് നിയമനം നടത്താനുള്ള അനുവാദമെന്നുള്ള സരിതായസ് നായരുടെ മറ്റൊരു ശബ്ദ സന്ദേശം വീണ്ടും പുറത്തായിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ തൊഴിൽ തട്ടിപ്പിനിരയായ അരുൺ എന്ന യുവാവിനോടാണ് സരിതയുടെ അവകാശവാദം. പിൻവാതിൽ നിയമനം നടത്തുന്നത് പാർട്ടി ഫണ്ടിനാണെന്നും പാർട്ടിക്കും ഉദ്യോഗസ്ഥർക്കുമായി ഈ പണം പങ്കുവയ്ക്കുമെന്നും സി പി എം ഇതെല്ലാം സമ്മതിക്കുന്നത് തന്നെ പേടിയായതുകൊണ്ടാണെന്നും സരിത പറയുന്നുണ്ട്. അരുൺ എന്റെ വീട് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അരുൺ പറയുന്നത്. നമ്മള് ജീവിക്കുന്നത് പൈസക്ക് വേണ്ടിയിട്ട് ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു കാലത്ത്. ഇപ്പോഴല്ല, ഒരു 2013 മുമ്പ് മരിച്ചു കിടന്ന് ജോലി ചെയ്ത് എങ്ങനെയും പൈസ അക്വയർ ചെയ്യണം ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പറഞ്ഞ മനസ്സിലായില്ല, അതിൽ നിന്ന് ഞാൻ വളരെ ഡൗൺ ടു എർത്ത് സീറോയിൽ വന്നു വേണം. അന്ന് ക്ലോസ് ആയിരുന്നു, കോടികളാണ് കൈ കുടിപ്പിക്കേണ്ടിരുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ, കോടികളാണ് മറിച്ചുകൊണ്ടിരുന്നത്, കോടികളുടെ കണക്കുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായില്ലേ, അവിടുന്ന് ഞാൻ സീറോയിൽ വീണു. മനസ്സിലായോ, സീറോയിൽ വീണിട്ട് 2014 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ച് കയറി വന്നാണ്. ഇന്ന് എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ എല്ലായിടത്തും ഉണ്ട്. എനിക്കൊരു കമ്പനിയുണ്ട്, എനിക്കിപ്പോ ഷിപ്പ് യാർ വർക്ക് ഇഷ്ടംപോലെ വരാറുണ്ട്, ടെൻഡേഴ്സ് ഇഷ്ടംപോലെ വരാറുണ്ട്. പിന്നെ ഞാൻ വൈ ഷുഡ് ഐ ടേക്കിംഗ് ദിസ് ഒരു എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നോക്കുന്നതെന്ന് പറഞ്ഞാല്, എന്റെ ഞാനിപ്പോ സപ്പോർട്ട് ചെയ്യുന്നത് പാർട്ടി ആയതുകൊണ്ട് അവരുടെ ഒരു അജണ്ട ഉണ്ട്. അതായത് ഒരു വീട്ടിലൊരാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ ആ വീട്ടുകാരി പാർട്ടിക്കാരോട് നിൽക്കും, അതൊന്ന്. രണ്ടാമത് അതുവഴി അവർക്ക് കുറച്ച് പാർട്ടി ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്യാം, ഇതാണ്. പിന്നെ ഇവരുടെ ഇത് 50% പാർട്ടി ഫണ്ട് ബാക്കിയുള്ള സ്റ്റാഫിനാണ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫിന് ഒരു പാക്കേജ് സിസ്റ്റം പറയുന്നുണ്ട്. ഞാനായതുകൊണ്ടാണ് അവര് വളരെ ഇതായിട്ട് ഇത് ചെയ്തത്. എന്താണെന്നറിയാം, എന്നെ ചെറിയ തരത്തിൽ പേടിയുള്ളതുകൊണ്ട് പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? സിറ്റുവേഷൻസ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ള ടെൻഷൻ കൊണ്ടാണ് അത് ആദ്യം മനസ്സിലാക്കുന്നത്. അത് ഞാൻ യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ, പിരിഞ്ഞെടുക്കുക എന്നുള്ള സിസ്റ്റം മാത്രം. തൊഴിൽ തട്ടിപ്പിന് ശ്രമിക്കുന്ന സരിതയുടെ ശബ്ദരേഖയുടെ കൂടുതൽ ഭാഗം പുറത്തായതോടെയാണ് സി പി എമ്മുമായുള്ള സരിതയുടെ ബന്ധം തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നത്. സർക്കാരിന്റെ ആരോഗ്യ കേരളം പദ്ധതിയിൽ 4 പേർക്ക് താൻ വഴി പിൻവാതിൽ നിയമനം നൽകിയെന്ന് സരിതായസ് നായർ അവകാശപ്പെടുന്ന ഫോൺ സംഭാഷണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നിയമനങ്ങൾക്ക് രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയുണ്ടെന്നും ജോലി കിട്ടുന്നവർ പാർട്ടിക്കൊപ്പം നിൽക്കുമെന്നാണ് ധാരണയെന്നും സരിത അരുണുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കിയിരുന്നു. തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സരിതയ്ക്കെതിരെ നൽകിയ പരാതിയിൽ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. കെ ടി ഡി സിയിലും ബെപ്കോയിലും ജോലി വാഗ്ദാനം ചെയ്ത് നെയ്യാറ്റിൻകര സ്വദേശികളായ 2 യുവാക്കളിൽ നിന്ന് സരിതയും സി പി ഐ നേതാവ് ഉൾപ്പെട്ട സംഘവും ചേർന്ന് 14 ലക്ഷത്തോളം രൂപ തട്ടിച്ചെന്നാണ് പരാതി.